Hi friends, welcome back to my channel. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ പെരട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് കാണിക്കാനാണ്. Let's get into the video. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ആണ്. ഞാൻ ബോൺ ഉള്ള ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 20 ചെറിയ ഉള്ളിയാണ്. ഇനി ഞാൻ അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉണക്കമുളകില്ലേ, ഉണക്കമുളകാണ്. ഒരു 15 ഉണക്കമുളക് വരെ ആകാം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറയ്ക്കണം. അപ്പം അതിനനുസരിച്ച് കൂട്ടുകയും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അടുത്ത തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ റാൻഡം പീസസ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി എൻ്റെ വെളുത്തുള്ളിയെല്ലാം ഭയങ്കര ചെറുതാണ്. 15 ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അളവ് വലുതാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതായത് ഉള്ളി ഇപ്പോൾ കണ്ടോ ഒരു പിങ്കിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമല്ല, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ പീസ്. ഇനിയൊരു 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതേ മസാല ഉപയോഗിച്ചുകൊണ്ട് കോഴിയിലെ കോഴിയുടെ ലിവറൊക്കെ, കോഴിയാലും മട്ടനാലും ഏതിൻ്റെ ലിവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്ത അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആറിയിട്ടുണ്ട്. ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഇട്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കണം. ഈ എന്താ പറയുക, ഈ പേസ്റ്റ് നമുക്കത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാത്രമാണ് ഈ ചിക്കൻ റോസ്റ്റ് ഇത്തിരി ലോങ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ലിവറിലൊക്കെ ചെയ്ത അടിപൊളിയായിരിക്കും കേട്ടോ. അത് കാണിച്ചു തരാനാണ് ഞാൻ എടുത്തിരിക്കുന്നതിൽ, ചിക്കൻ എടുത്തിരിക്കുന്നതിൽ ഞാൻ ലിവറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അത്യാവശ്യം മൂത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന, ഇപ്പം കണ്ടില്ലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ ചേർത്തില്ല, കാരണം നമ്മൾ മസാല ചേർത്താണ് ഇത് വറുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പ് അല്ലെങ്കിൽ ഈ പേസ്റ്റ് കൃത്യമായിട്ട് മുരിഞ്ഞില്ലെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് ആവുകയാണെങ്കിൽ ഇത് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് 1/2 മുറി നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യത്തിന് ഒരു ചെറിയ പുളിയൊക്കെ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി അതും കൂടി ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൈദ ചേർക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇത് അടുക്കി പിടിക്കാൻ തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ശകല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടൊന്നും എണ്ണ ഉണ്ടാവില്ല, അതൊന്നും പേടിക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് വെള്ളം ഊറ്റി വെക്കുക കേട്ടോ. എന്നാലും ശകലം വെള്ളം ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷേ എന്നാലും മാക്സിമം ഊറ്റി വെക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേകാനായിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റോളം വേവിക്കാൻ പോവാണ്. നാടൻ കോഴിയാണെങ്കിൽ വേവ് കൂടുതലായിരിക്കും, പക്ഷേ ബോയിലർ പെട്ടെന്നാവും. അപ്പോൾ ഓരോ ചിക്കൻ അനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് ചിക്കനൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിൻ്റെയും കൂടെ കാര്യം കേട്ടോ. ഇച്ചിരി ഒന്ന് ചാറ് കുറുകണം, ഇച്ചിരി ഒന്ന് കുറുകിയാൽ മതി. പക്ഷേ ചാറ് ഒത്തിരി വറ്റിക്കരുത്.
ഞാൻ ഒരു ഒരു മിനിറ്റും കൂടെ ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ദാ അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ റെസിപ്പിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്.